വയനാട് മാനന്തവാടി പയ്യമ്പിള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ ആനയെ ഇന്ന് മയക്കുവെടിവെക്കില്ല. ദൌത്യസംഘം കാട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി. വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞ നാട്ടുകാരുടെ പ്രതിഷേധം. കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹം സംസ്കരിച്ചു. വലിയ പ്രതിഷേധമാണ് തോൽപ്പെട്ടി മേഖലയിൽ നടക്കുന്നത്. വലിയ ഒരു ദൌത്യമായിരുന്നു ഓപ്പറേഷൻ ബേലൂർ മക്ന. വിജയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ആന കാട്ടിലേക്ക് മടങ്ങിപ്പോയത്. തുടർന്ന് നിരീക്ഷണ വലയത്തിൽ നിന്ന് ആന രക്ഷപ്പെട്ട ഒരു സാഹചര്യത്തിൽ ദൌത്യം അതിസങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നു. ആനയെ തിരഞ്ഞ് പല ഘട്ടങ്ങളിലും എത്തി. ഒടുവിൽ മണ്ണുണ്ടിയിൽ വെച്ച് ആനയെ കണ്ടെത്താൻ സാധിച്ചു. പക്ഷേ നേരം ഇരുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് മയക്കുവെടി വെക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഈ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞതുൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. ഏതായാലും ഇപ്പോൾ നാട്ടുകാർ വലിയ പ്രതിഷേധമാണ്. നാട്ടുകാർ പ്രതിഷേധിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കൂട്ടുകാരനും ഒരു 1000 രൂപ കടഞ്ഞു വെച്ച് സാറ് പിന്നെ നമുക്കുണ്ടല്ലോ സാറ്, ഒരു 1000 രൂപ സാറിനില്ല. പക്ഷെ ഒരു 2.5 അച്ഛാ എനിക്കൊരു 1000 വേണോ 2000 വേണോ? എടാ വന്ന് മേടിച്ച് പോ. വീട്ടിൽ ഞാൻ വെച്ച് അങ്ങനത്തെ ചങ്ങായിമാരാ പോണ സംഭവം മനസ്സിലായോ? ഞങ്ങൾക്ക് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല. പക്ഷെ ഇത് ഇന്നലത്തെ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന വിഷമം ഇന്നലെ അല്ല, കൊല്ലങ്ങളായിട്ട് കൊല്ലങ്ങളായിട്ട് ഇതാ സീപിച്ച നിങ്ങൾ കാടിന്റെ ഉള്ളിലാണെങ്കിൽ ഈ 5 മണിക്ക് ഇറങ്ങോ, പുറത്തിറങ്ങോ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇന്നൊരു ദിവസം സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാടിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുമായിരുന്നോ? ഈ 5 മണിക്ക് കറക്റ്റ് 5:30 ആയപ്പോ നിങ്ങൾ വണ്ടി എടുത്ത് പോവാറായില്ലോ. എന്റെ ഉത്തരവാദിത്തത്തില്ല നിങ്ങളെ ഉള്ളിലേക്ക് കയറി അങ്ങ് സെർച്ച് ചെയ്ത് എന്താ നിങ്ങൾ ഇങ്ങനെയാണ് അവസ്ഥ? അതാണ് അവസ്ഥ. അത് പറ ഇത്രയും വീട്ടുകാർ ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ, നിങ്ങളും ഇന്ന് ഇവിടെ കടന്നോ. നിങ്ങൾക്ക് അത്രയും സുരക്ഷിതമാണ് ഇവിടെ കടക്കാൻ, ഈ വീട്ടുകാർക്ക് കടക്കാൻ. നിങ്ങളും നടക്കും ഉത്തരവാദിത്തത്തോടുകൂടി. വൈകാര്യമായിട്ട് നമ്മൾ സംസാരിച്ചു. അതിൽ ഓഫീസർമാർ ആരൊക്കെ ആളെ കൊടുത്തോടെ നമുക്ക് നമ്മള് ഞങ്ങളൊക്കെ നാളെ അല്ലെങ്കിൽ നാളത്തെ ഇവിടെ വല്ല മൃഗക്കും ഭക്ഷണമായിട്ടിരുന്നോളാം. വണ്ടിക്ക് ഡ്രൈവർ ഇല്ലേ? പറയുന്നത് ഇവിടുത്തെ പ്രദേശവാസികൾ ആ ദൃശ്യമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ തടഞ്ഞിരിക്കുകയാണ്. നാട്ടുകാർ തടയുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ ജനരോഷമാണ് തോൽപ്പെട്ടി മേഖലയിൽ ഉണ്ടാകുന്നത്. വിവരങ്ങളുമായി നമ്മോടൊപ്പം ഇപ്പോൾ MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, എത്ര വലിയ ജനരോഷമാണ് ഉയരുന്നത്? എന്താണ് നാട്ടുകാർ പറയുന്നത്? ആളുകളെ മഞ്ഞ
ആ സുനിൽ പ്രതീക്ഷിക്കപ്പെട്ട ഒരു ജനരോക്ഷത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ഇന്നത്തെ ദൗത്യം പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ ദൗത്യം ഇന്ന് ഉപേക്ഷിച്ചാൽ വലിയ ജനകീയ പ്രതിഷേധമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. കാരണം ഈ വനമേഖലയാണ് ആന രാത്രി വീണ്ടും ഈ ജനവാസ മണ്ഡലത്തിലേക്ക് ഇറങ്ങാനുള്ള ആ സാധ്യത നിലനിൽക്കുകയാണ്. ആനയെ വെടിവെക്കാൻ Thank you.